ം ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് വിയൂർ ജയിലിൽ കഴിയുന്ന കൊടിസുനിയെ ജയിലിൽ മർദ്ദിച്ചു എന്നാരോപിച്ച് ബന്ധുക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് കൊടിസുനിയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നത് മുഖ്യമന്ത്രിയെ കൂടാതെ വിയൂർ സ്റ്റേഷനിലും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയെന്ന് കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു വിയൂർ ജയിലിൽ ഉദ്യോഗസ്ഥർ കെട്ടിയിട്ട് മർദ്ദിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് കണ്ണിൽ മുളക് തേച്ച് അടിച്ചുവെന്നും വിയൂർ ജയിലിലെ സി സി ടിവികൾ പരിശോധിക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു വിയൂർ ജയിലിൽ കഴിയുന്ന കാട്ടുണ്ണി അരുൺ എന്നിവരെ ജയിൽ അധികൃതർ മർദ്ദിച്ചു ഇത് ചോദ്യം ചെയ്ത സുനിയെ കെട്ടിയിട്ട് തല്ലി കണ്ണിൽ മുളക് തേച്ച് അടിച്ചു റോക്കി സുകുമാരൻ എന്നീ ജയിൽ ഉദ്യോഗസ്ഥരാണ് തല്ലിയതെന്നും ബന്ധുക്കൾ ആരോപിച്ചു ജയിലിൽ വെച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതിയിൽ പറയുന്നത് ഇന്നലെ സംഘർഷമുണ്ടായതിനു പിന്നാലെയാണ് സുനിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് അതിസുരക്ഷാ ജയിലിലെ അടുക്കളയിൽ കൊടിസുനിയും മറ്റു തടവുകാരുമായുണ്ടായ മൽപിടുത്തത്തിലാണ് മുളകുപൊടി കണ്ണിൽ പോയതെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് കൊടിസുനിയെ കണ്ണിൽ മുളുകുപൊടി എറിഞ്ഞ് പോലീസും ജയിലിലുള്ളവരും മർദ്ദിച്ചതായി സുനിയുടെ സുഹൃത്തുക്കൾ ആരോപിക്കുന്നുണ്ട് ശരീരത്തിൽ പരുക്കുകളുമുണ്ട് സുഖം പ്രാപിക്കാത്തതിനാൽ തിങ്കളാഴ്ചയും ആശുപത്രിയിൽ തുടരുകയാണ് കൊടിസുനിയെ മർദ്ദിച്ചിട്ടില്ലെന്ന് ജയിൽ അധികൃതരും പോലീസും വ്യക്തമാക്കി അതേസമയം ഇന്നലെ നടന്ന സംഘർഷത്തിൽ ടി പി കേസ് പ്രതി കൊടിസുനിയടക്കം പത്ത് തടവുകാരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് ജയിൽ ജീവനക്കാരെ വധിക്കാൻ ശ്രമിച്ചതിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് വിയൂർ പോലീസ് കേസെടുത്തത് കൊടിസുനി അഞ്ചാം പ്രതിയാണ് കൊടിസുനിയുടെ സുഹൃത്ത് രഞ്ജിത്താണ് ഒന്നാം പ്രതി സാജു മിബ്രാജ് അരുൺ താജുദ്ദീൻ ചിഞ്ചു മാത്യു ജെറോം ഷെഫിഖ് ജോമൻ എന്നിവരാണ് മറ്റു പ്രതികൾ പ്രതികൾ ജയിലിൽ കലാപത്തിന് ശ്രമിച്ചതായും എഫ്ഐആറിലുണ്ട് ഞായറാഴ്ച ഉച്ചഭക്ഷണ സമയത്താണ് പ്രതികൾ അക്രമം അഴിച്ചുവിട്ടത് ഭക്ഷണത്തോടൊപ്പം നൽകിയ ആട്ടിറച്ചി വീണ്ടും വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉദ്യോഗസ്ഥർക്ക് നേരെ തട്ടിക്കയറിയതെന്ന് പറയുന്നു ഷേവ് ചെയ്യാൻ ബ്ലേഡ് വേണമെന്ന ആവശ്യം നിരസിച്ചതും പ്രതികളെ കൂടുതൽ രോഷാകുലരാക്കി ഒന്നാം പ്രതി രഞ്ജിത്ത് കുപ്പി പൊട്ടിച്ച് പ്രിസൺ ഓഫീസർ അർജുൻദാസിന്റെ കഴുത്തിൽ വെച്ചാണ് അക്രമം തുടങ്ങിയത് ഇത് പിടിച്ചുമാറ്റാൻ വന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് ശ്രീരാമൻ ജീവനക്കാരനായ ഓംപ്രകാശ് വിജയകുമാർ എന്നിവരെ ു തുടർന്ന് ഇരുമ്പ് വഴി ഉപയോഗിച്ച് വ്യാപക അക്രമം അഴിച്ചുവിട്ടു ജയിലിൽ അടുക്കളയിൽ എത്തി ഉണ്ടായിരുന്ന തടവുകാരെ ആക്രമിച്ചു ജയിൽ ജീവനക്കാരെത്തി തടവുകാരെ രക്ഷിച്ച് ഗാർഡ് റൂമിൽ എത്തിച്ചെങ്കിലും പ്രതികൾ ഗാർഡ് റൂം ആക്രമിച്ച ഉപകരണങ്ങൾ അടിച്ചു തകർത്തു അക്രമം നടത്തിയ സമയത്ത് പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്നും ആരോപണമുണ്ട് രാജ്യത്തെ ആദ്യ അതീവ സുരക്ഷാ ജയിലായ വിയൂരിൽ നടന്നത് കലാപശ്രമം എന്ന എഫ്ഐആർ വരുമ്പോൾ ചർച്ചയാകുന്നത് ജയിലിലെ ക്രിമിനലുകളുടെ തേരോട്ടമായിരുന്നു വിയൂർ ജയിലിൽ രണ്ട് വിഭാഗങ്ങൾ സജീവമാണ് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലെ അടിയിൽ പെട്ടത് ജയിലിലെ ഉദ്യോഗസ്ഥരുമാണ് അവസാനം രണ്ടുപേരും കൂടി ജയിൽ ജീവനക്കാരെ ആക്രമിച്ചു എന്നാണ് നേരത്തെ പുറത്തു വന്ന സൂചന എല്ലാ ആക്രമണങ്ങൾക്കും തടവുകാർക്ക് പിന്തുണ കൊടിസുനേതായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ജയിലിനുള്ളിൽ അക്രമം നടക്കുന്നില്ലെന്ന് ഉറപ്പിക്കാനായിരുന്നു അതിസുരക്ഷാ ജയിൽ അവതരിപ്പിച്ചത് രാജ്യത്തെ ആദ്യത്തെ എന്നായിരുന്നു അവകാശവാദം അതിനുള്ളിലാണ് അക്രമം നടന്നത് രാവിലെ ഉദ്യോഗസ്ഥരുടെ ജയിൽ സന്ദർശനത്തിനിടെ രണ്ട് തടവുകാർ മട്ടൻ കൂടുതൽ അളവിൽ വേണമെന്നാവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നം തുടങ്ങിയത് മട്ടൻ നിശ്ചിത അളവിൽ കൂടുതൽ നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞതോടെ സംഘർഷം ആരംഭിച്ചു പിന്നീട് ഷേവ് ചെയ്യാൻ ബ്ലേഡ് വേണമെന്നായി ആവശ്യം അതും ജയിൽ നിയമപ്രകാരം അനുവദനീയമല്ലെന്ന് പറഞ്ഞതോടെ ഉദ്യോഗസ്ഥരെ കൈയ്യേറ്റം ചെയ്യാനായി ശ്രമം തടയാൻ ശ്രമിച്ചപ്പോൾ മറ്റുദ്യോഗസ്ഥർക്കും മർദ്ദനമേറ്റുവെന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് തടവുകാർ സംഘം ചേർന്ന് അടുക്കളയിൽ പോയി പാചകത്തിൽ സഹായിച്ചിരുന്ന തടവുകാരനെ അകാരണമായി മർദ്ദിച്ചു അവിടെ നിന്നും ഓഫീസിൽ കയറി തടവുകാർക്ക് വീട്ടിലേക്ക് വിളിക്കാൻ ഉപയോഗിക്കുന്ന ടെലിഫോൺ തല്ലിപ്പൊളിച്ചു കസേര ക്ലോക്ക് ഫയലുകൾ ഇന്റർകോം ഉൾപ്പെടെ കണ്ണിൽ കണ്ടതെല്ലാം തല്ലിപ്പൊളിച്ചു ജയിൽ അധികൃതർക്ക് ഈ ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കൊടിസുനിയുടെ നിർദ്ദേശാനുസരണം പ്രതികൾ അക്രമം തുടർന്നു കൊടിസുനി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വിയു സെൻട്രൽ ജയിലിൽ അടക്കിവാഴുന്ന അവസ്ഥയാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരുമായി സംഘർഷം കൂടി ഉണ്ടായതോടെ സുനിയെ പേടിച്ച് ജയിൽ മാറേണ്ട അവസ്ഥയിലാണ് ജയിൽ ഉദ്യോഗസ്ഥരും അതേസമയം ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചത് ഗൗരവത്തോടെയാണ് ഉന്നത ഉദ്യോഗസ്ഥരും കാണുന്നത്